രണ്ട് വലിയ കോഴികളെ വിഴുങ്ങി. എന്നിട്ടും മതിവരാതെ രണ്ട് കോഴികളെ കടിച്ചു കൊന്ന് തിന്നാൻ ശ്രമിച്ച ഭീമൻ പെരുമ്പാമ്പിനെ പിടികൂടി. വനം വകുപ്പിലെ പെൺപുലി എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥ റോഷ്നിയാണ് അതിവിദഗ്ധമായി പെരുമ്പാമ്പിനെ ചാക്കിലാക്കിയത്. കുറ്റിച്ചൽ പച്ചക്കാട് ചാമുണ്ടി നഗറിലെ സതീശൻ ആശാരിയുടെ വീട്ടിലെ കോഴിക്കൂട്ടിലാണ് പെരുമ്പാമ്പ് കയറിയത്. 10 അടിയോളം നീളവും 25 കിലോ ഭാരവുമുള്ള പെരുമ്പാമ്പിന് 3 വയസ്സ് പ്രായമുണ്ടാകുമെന്നാണ് അനുമാനം. ഇതുവരെ 400 ഓളം വിവിധ ഇനം പാമ്പുകളെ റോഷ്നി ജനവാസ മേഖലയിൽ നിന്നും പിടികൂടി ഉൾവനത്തിൽ വിട്ടിട്ടുണ്ട്. ഇഴജന്തുക്കളെ ധൈര്യപൂർവ്വം പിടികൂടുന്ന വനിത എന്നാണ് റോഷ്നിയെ അറിയപ്പെടുന്നത്. അതെ, ഇത് അതിനകത്ത് കിടക്കും പറഞ്ഞ് ഭയങ്കര പിടിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ വീട്. മഴയും കൂടെ പെയ്യാൻ നോക്കി വെള്ളം തരൂ. ഇത് എവിടെ കൊണ്ടുപോകും മേഡം? പരുത്തിപ്പള്ളി റേഞ്ച് RRT BFO ആയ റോഷ്നി രാവിലെ 6:30 ഡ്യൂട്ടിക്കെത്തിയപ്പോഴാണ് സതീശൻ ആശാരിയുടെ പേടിച്ചു വിറച്ചുള്ള ഫോൺ വരുന്നത്. വേഗത്തിൽ വാഹനവും എടുത്ത് റോഷ്നി കുറ്റിച്ചെല്ലെത്തി. കോഴിക്കൂട്ടിൽ കിടന്ന പെരുമ്പാമ്പിനെ വാലിൽ തൂക്കിയെടുക്കാൻ ശ്രമിച്ചതോടെ പാമ്പ് ശൗര്യം കാട്ടി. ചീറ്റിയെടുത്തും കടിക്കാൻ ശ്രമിച്ചും കോഴിക്കൂട്ടിൽ തന്നെ കിടന്ന പെരുമ്പാമ്പിനെ ചാക്കിലാക്കാൻ റോഷ്നിക്ക് ഏറെ സമയമെടുക്കേണ്ടി വന്നില്ല. പിടികൂടിയ പാമ്പുമായി വനം വകുപ്പ് അധികൃതർ റേഞ്ച് ഓഫീസിൽ 8 മണിയോടെ തിരിച്ചെത്തി. പാമ്പിനെ ഉൾവനത്തിൽ കൊണ്ടുവിടാനാണ് തീരുമാനം. അതേസമയം ഏത് കാട്ടിലാണ് വിടുന്നതെന്നോ എപ്പോഴാണ് വിടുന്നതെന്നോ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയില്ല. നാട്ടുകാരുടെ എതിർപ്പ് ഭയന്നാണിത്. വനം വകുപ്പിന്റെ റെസ്ക്യൂ വാൻ കാണുമ്പോൾ തന്നെ നാട്ടുകാർ ആക്രമണ സ്വഭാവത്തോടെ പെരുമാറുണ്ടെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. നാട്ടിലിറങ്ങുന്ന മൃഗങ്ങളെല്ലാം വനം വകുപ്പ് അധികൃതർ പിടികൂടി ഉൾവനത്തിൽ വിടുന്നവയാണ് എന്നാണ് ജനങ്ങളുടെ വ്യാപക പരാതി. എന്നാൽ പിടികൂടുന്ന ഇഴജന്തുക്കളെ കീഴ്ക്കാംതൂക്കായ കൊക്കകളിലാണ് തുറന്നുവിടുന്നത്. ഇവയ്ക്ക് തിരിച്ചു വരാനാകാത്ത സ്ഥലങ്ങളിൽ സുരക്ഷിതമായി തുറന്നുവിടുകയാണ് ചെയ്യുന്നത്. ജനവാസ മേഖലയിലെത്തുന്ന കാട്ടുമൃഗങ്ങളെ വനത്തിലല്ലാതെ മറ്റെവിടെയാണ് തുറന്നുവിടേണ്ടതെന്ന മറുചോദ്യവും ഉദ്യോഗസ്ഥർ ചോദിക്കുന്നുണ്ട്. We'll be right back.
തിരുവനന്തപുരം ജില്ലയിലെ ബോണക്കാട് പൊന്മുടി വനപ്രദേശങ്ങളിലാകും ഭൂരിഭാഗം മൃഗങ്ങളെയും തുടർന്നു വിടുന്നത്.